അസ്സലാമു അലൈക്കും. എല്ലാവർക്കും മിനി മാജിക് ഹോമിലേക്ക് സ്വാഗതം. ഇന്നൊരു ട്രാവലിംഗ് വ്ളോഗാണ്. ഞങ്ങൾ ഫ്രൈഡേ ഖോർഫക്കാൻ അൽ ഷുഹൈബ് റെസ്റ്റ് ഹൗസിലേക്ക് പോയതായിരുന്നു. അവിടുത്തെ കാഴ്ചകളും യാത്രയിലെ കാഴ്ചകളും ഒക്കെ ഒന്ന് കണ്ടു നോക്കാം. ഇത് ഫുജറയിൽ നിന്നും 25 കിലോമീറ്റർ ഉണ്ട് ഖോർഫക്കാനിലേക്ക്. ഞങ്ങൾ ഖോർഫക്കാനിലേക്ക് ഒരു 4 മണിക്ക് ശേഷമാണ് പോയത്. ഞാനും ഇക്കയും മോനും കൂടിയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. അപ്പോൾ ഞങ്ങൾ റൂമിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ ഫുജറയിൽ നിന്നുള്ളൊരു കാഴ്ചയാണിത്. ഖോർഫക്കാനിൽ എത്തുന്നത് വരെയുള്ള കുറച്ച് കാഴ്ചകളൊക്കെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ UAE-യിൽ ഇപ്പോൾ നല്ലൊരു കാലാവസ്ഥയാണ്, ചൂടൊക്കെ കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നല്ല ട്രാവൽ ചെയ്യാനൊക്കെ നല്ല ക്ലൈമറ്റാണിപ്പോൾ. അങ്ങനെ യാത്രയിൽ ഉള്ള വിശേഷങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ പോവാം നമുക്ക്. ഈ മലയും ബിൽഡിങ്ങുകളൊക്കെ ഇങ്ങനെ കാണാൻ നമ്മളിപ്പോൾ നേരിട്ട് കാണുന്ന അത്രയും വരില്ല കേട്ടോ നമുക്ക് ക്യാമറയിലൂടെ കാണുമ്പോഴും. നല്ല കാഴ്ചകളാണ്. ഇപ്പോൾ നമ്മൾ ഖോർഫക്കാനിൽ എത്തിയിട്ടുണ്ട്. അൽ ഷുഹൈബ് റെസ്റ്റ് ഹൗസ് ഒരു ടൂറിസ്റ്റ് ഏരിയയാണ്. ഇത് ജൂലൈയിലാണ് ഓപ്പൺ ചെയ്തിട്ടുള്ളത്. ഒരു 360 ഡിഗ്രി വ്യൂ കിട്ടുന്ന അതിമനോഹരമായ ഒരു സ്ഥലമാണ്. ആ കാണുന്ന മലമുകളിൽ ഉള്ളതാണ് കേട്ടോ അൽ ഷുഹൈബ് റെസ്റ്റ് ഹൗസ്. അവിടേക്കാണ് നമുക്ക് എത്തേണ്ടത്. അപ്പോൾ ഞാനിങ്ങനെ ദൂരെ നിന്നുള്ളൊരു വീഡിയോ എടുത്തതാണ്. ഖോർഫക്കാനിൽ നിന്നും സ്ട്രെയിറ്റ് പോയിട്ട് വാട്ടർഫാൾസും മൽഫി തിയേറ്ററും എല്ലാം കഴിഞ്ഞിട്ട് പിന്നെയും റൗണ്ട് ബോട്ടിൽ നിന്ന് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒരു ടണലുണ്ട്. അതിൽ കൂടെയാണ് നമുക്ക് പോകേണ്ടത്. ടണലിലൂടെ കയറിക്കഴിഞ്ഞിട്ട് നമ്മൾ റെസ്റ്റ് ഹൗസിലേക്ക് കയറുമ്പോൾ തന്നെ അവിടെ ചെക്ക് പോയിൻ്റ് ഉണ്ട്. അവിടെ നിന്നും എൻട്രൻസ് പാസ് നമുക്ക് ലഭിക്കുന്നതാണ്. ഇവിടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസും ഉണ്ട്. സൈക്കിൾ ബൈക്ക് ഇതൊന്നും ഇവിടെ അലൗഡ് അല്ല. ഇവിടെ ഒരു ബോർഡ് സ്ഥാപിച്ചിട്ടുണ്ട്, നമുക്കത് നോക്കിയിട്ട് മനസ്സിലാക്കിയെടുക്കാവുന്നതാണ്. Thank you.
പാസ്സൊക്കെ വാങ്ങിച്ച് ഞങ്ങളിതാ മല കയറാൻ പോവുകയാണ്. അപ്പോൾ എനിക്ക് അവിടെ ക്യാമറയൊക്കെ എടുക്കാൻ പറ്റുമോ വീഡിയോ എടുക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അവരോട്. അപ്പോൾ അതിനൊന്നും കുഴപ്പമില്ല എന്ന് പറഞ്ഞു. നല്ലൊരു അനുഭവമാണ് കേട്ടോ, മലമുകളിലൂടെ ഇങ്ങനെ കയറുമ്പോൾ നല്ല കാഴ്ചയാണ്. നമുക്ക് വണ്ടി നിർത്തിയിട്ട് വീഡിയോ എടുക്കാൻ പറ്റില്ലെന്നൊന്നും ഞങ്ങൾക്ക് അറിയണ്ടായിരുന്നില്ല, അതുകൊണ്ട് തന്നെ ഞങ്ങൾ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല വണ്ടി നിർത്തിയിട്ട്. നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. റെസ്റ്റ് ഹൗസിന് താഴെയാണിത്. ഇവിടെ റെസ്റ്റ് ഹൗസിന് മുകളിൽ പാർക്കിംഗ് കുറവായതുകൊണ്ട് തന്നെ താഴെയായിട്ട് വലിയൊരു പാർക്കിംഗ് ഏരിയ ഉണ്ട്. തൊട്ട് താഴെ തന്നെ വലിയൊരു പാർക്കിംഗ് ഏരിയ ഉണ്ട് ഇവിടെ. അവിടെ നിന്ന് 2 മിനിറ്റ് ഡ്രൈവ് ചെയ്താൽ റെസ്റ്റ് ഏരിയയിൽ എത്തും. മുകളിൽ പാർക്കിംഗ് സൗകര്യം കുറവായത് കാരണം താഴെ നിന്ന് ഫ്രീ ആയിട്ട് ബസ്സുകളുണ്ട്. നമ്മുടെ വാഹനം വേണമെങ്കിൽ ഈ പാർക്കിങ്ങിൽ നിർത്തിയിട്ടിട്ട് ബസ്സിൽ വേണമെങ്കിൽ പോകാം. ഞങ്ങൾ ഞങ്ങളുടെ വാഹനത്തിൽ തന്നെയാണ് പോയത്. ഞങ്ങളിവിടെ 1-5 മിനിറ്റ് സമയം ഒന്ന് പാർക്ക് ചെയ്തു. അപ്പോൾ അവിടുത്തെ തിരക്കൊന്ന് ഒഴിയാൻ വേണ്ടിയിട്ട് 1-5 മിനിറ്റ് സമയം വെയിറ്റ് ചെയ്തു. അപ്പോൾ നമുക്ക് വണ്ടി പാർക്ക് ചെയ്തിട്ട് ബസ്സിൽ വേണമെങ്കിൽ അങ്ങനെയും പോവാം. ഞങ്ങൾ ഞങ്ങളെ വണ്ടി തന്നെ പോവാമെന്ന് കരുതി. ഇപ്പോൾ 1-5 മിനിറ്റ് വണ്ടിയുടെ വെയിറ്റ് ചെയ്തപ്പോൾ ഞാൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് താഴെ നിന്നുള്ളൊരു വ്യൂ എടുത്തതാണിത്. നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട്. കാണുന്നതൊക്കെ വീടുകളാണ്. അപ്പോൾ ഇവിടുന്ന് നമ്മൾ ക്യാമറയിലൂടെ കാണുന്ന പോലെ അല്ല കേട്ടോ, നേരിട്ട് നമ്മൾ കാണുമ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ. നമ്മൾ ഒരിക്കലെങ്കിലും ഇവിടെ ഒന്ന് വന്നിട്ട് ഈ കാഴ്ചകളൊക്കെ ഒന്ന് കാണണം. അത്രയും മനോഹരമാണ് കാണാനായിട്ട്. പിന്നെ ഇതിൻ്റെ ടോപ്പിലെത്തിയിട്ടുണ്ടെങ്കിൽ നല്ല കാഴ്ചയാണ്. തിരക്കൊഴിയുന്നതിനനുസരിച്ചിട്ട് വണ്ടികൾ കടത്തി വിടുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സ്വന്തം വണ്ടി ഇവിടെ പാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ബസ്സിൽ പോവാം. ആ കാണുന്നതാണ് ബസ്. അപ്പോൾ ആളുകളൊക്കെ വണ്ടി നിർത്തിയിട്ടിട്ട് ബസ്സിൽ പോകുന്നുണ്ട്. ഇപ്പോഴിത് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ നിന്ന് ഒരു 1.5-2 മിനിറ്റേ ഉള്ളൂ അൽ സുഹൈബ് റെസ്റ്റ് ഏരിയയിലേക്ക് എത്താനായിട്ട്. ഇപ്പോഴിത് നമ്മൾ അൽ സുഹൈബ് റെസ്റ്റ് ഏരിയയിൽ എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് വണ്ടി പാർക്ക് ചെയ്യണം. ഇവിടെ വണ്ടി പാർക്ക് ചെയ്യാനായിട്ട് മുകളിൽ പേ പാർക്കിംഗ് ഉണ്ട്, ഫ്രീ പാർക്കിംഗും ഉണ്ട്. ഞങ്ങൾ പേ പാർക്കിങ്ങിലാണ് കാർ പാർക്ക് ചെയ്തത്. അതിന് 21 ദിർഹമാണ് അഡ്വാൻസ് ആയിട്ട് കൊടുക്കുന്നത്. എന്നിട്ട് നമ്മൾ റെസീപ്റ്റ് വാങ്ങണം. ക്യാഷായിട്ടും വിസ കാർഡായിട്ടും നമുക്ക് പേ ചെയ്യാവുന്നതാണ്. ഞങ്ങൾ ഏകദേശം ഒരു 5 മണി ആയപ്പോഴേക്കും റെസ്റ്റ് ഏരിയയിൽ എത്തിയിട്ടുണ്ട്. ഇനി വണ്ടി പാർക്ക് ചെയ്യാണ്. ഈ വൈകുന്നേര സമയത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് സൂര്യാസ്തമയമൊക്കെ കാണാം. അപ്പോൾ നല്ല മനോഹരമായ ഒരു കാഴ്ചയാണത്. അപ്പോൾ ആകാശത്തിലുള്ള ആ ഒരു ചേഞ്ചൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നമുക്ക് ഈ ഒരു സമയത്ത് വന്നു കഴിഞ്ഞാൽ അത്രയും മനോഹരമായിട്ട് കാണാൻ പറ്റും. അപ്പോൾ കണ്ടില്ലേ അത്രയും ദൂരത്തിൽ നല്ല കാഴ്ചയാണ് കേട്ടോ. Thank you.
കുറേ സമയം ഞങ്ങൾ അവിടുത്തെ കാഴ്ചകളും സൂര്യാസ്തമനമൊക്കെ കണ്ടിട്ട് ആസ്വദിച്ച് അങ്ങനെ നിന്നു. നല്ല മനോഹരമായൊരു കാഴ്ചയാണ് കേട്ടോ ഈ സൂര്യാസ്തമനമൊക്കെ. നമ്മൾ എപ്പോഴെങ്കിലൊക്കെ ഒന്ന് വന്നിട്ട് ഇതുപോലെയുള്ള കാഴ്ചകളൊക്കെ കാണണം. ഇപ്പം നമ്മൾ റെസ്റ്റ് ഏരിയയിലേക്കാണ് പോകുന്നത്. ഇവിടെ നമുക്ക് ഫുഡ് കഴിക്കാനായിട്ട് നല്ല ഒരു റെസ്റ്റോറൻറ്റൊക്കെ ഉണ്ട്. ഇതിന് താഴത്തായിട്ട് നമുക്ക് പ്രെയർ റൂമുണ്ട്, അതുപോലെ വാഷ്റൂമുണ്ട്, അങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഇതിൻ്റെ താഴത്തായിട്ട്. ഇവിടെ തന്നെ പുറത്ത് കുട്ടികൾക്ക് കളിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഐസ്ക്രീമും കോണൊക്കെ വിൽക്കുന്നുണ്ട്. ഞങ്ങളും ഒരു മസാല കോണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. സമയം കൂടെ ഞങ്ങൾ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിച്ച് അങ്ങനെ നിന്നു. ഞങ്ങൾ തിരിച്ചു പോകുന്നത് ഒരു 7 മണിയൊക്കെ ആയിട്ടുണ്ടാവും. അപ്പോൾ വൈകുന്നേരം ആയപ്പോൾ എല്ലായിടത്തും നിറയെ ലൈറ്റുകളൊക്കെ ഇട്ടിട്ട് നല്ല അതിമനോഹരമായൊരു കാഴ്ചയാണിത്. ലൈറ്റുകളൊക്കെ കാണുമ്പോഴേ നമ്മൾ മേലെന്ന് താഴേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ നിറയെ ലൈറ്റുകളൊക്കെ ആയിട്ട് നല്ലൊരു കാഴ്ചയായിരുന്നു. അപ്പോൾ ഞങ്ങൾ തിരിച്ചു പോരുകയാണ്. നിങ്ങൾക്കെൻ്റെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ അതിൻ്റെ തൊട്ടടുത്തുള്ള ഒരു ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യണം. എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. തിരിച്ചു പോരുന്ന സമയത്ത് ഫസ്റ്റ് എൻട്രൻസിൽ സ്ലിപ്പ് തിരിച്ചു നൽകുന്ന സ്ഥലത്ത് കുറച്ച് തിരക്കുണ്ടായിരുന്നു. അവിടെ നമ്മൾ ഒരു 20 ദർഹമാണ് കൊടുക്കേണ്ടത്. നല്ലൊരു തിരക്കായിരുന്നു അവിടെ. ഈ ഒരു വീഡിയോ കുറച്ച് ലെങ്തി ആയിട്ടുണ്ടെന്ന് എനിക്കറിയാം. ഇപ്പോൾ ട്രാവലിംഗ് വ്ളോഗ് ആകുമ്പോൾ നമുക്ക്
ഇതിലെല്ലാം ഉൾപ്പെടുത്തുമ്പോൾ കുറച്ച് ലെങ്തി ആയി പോയതാണ്. അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക, സപ്പോർട്ട് ചെയ്യുക. ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ.